ഐവറി കോസ്റ്റ് എന്ന രാജ്യത്തേക്കാൾ കൂടുതൽ എല്ലാവരും അറിയുന്നത് ഡ്രോഗ്ബയെക്കുറിച്ചാണ്. ആ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2.5 കോടിയിലധികം ജനസംഖ്യ ഉണ്ടാകും. അതുപോലെ അത്ര കേട്ടുകേൾവില്ലാത്ത ആ രാജ്യത്തെ തുടർച്ചയായി 3 തവണ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ സജ്ജമാക്കിയ ഒരാളാണ് ദിദിയർ ഡ്രോഗ്ബ. ലോക ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതേസമയം പണവും പ്രശസ്തിയും അതിൽ അഭിമരിക്കാതെ തൻ്റെ സഹായിച്ചവരെയും സ്വന്തം രാജ്യത്തെ ജനതയെയും സഹായിക്കും. 2007 തുടക്കം കുറിച്ച ഡ്രോഗ്ബ ഫൗണ്ടേഷൻ എന്നതിൻ്റെ ശില്പിയും ഇദ്ദേഹം തന്നെയാണ്. 1978 ഒരു മാർച്ച് 11 ഐവറി കോസ്റ്റ് എന്ന ആഫ്രിക്കൻ രാജ്യത്തിലെ അബിജാനിൽ ഒരു ദാരിദ്ര്യ മാതാപിതാക്കളുടെ മകനായാണ് ഡ്രോഗ്ബ ജനിച്ചത്. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ പഠിക്കാനായി ഫ്രാൻസിലുള്ള തൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് അയച്ചു. എങ്കിലും കടുത്ത മാനസിക സമ്പർക്കം മൂലം 3 വർഷത്തിനുള്ളിൽ നാട്ടിലേക്ക് തിരിച്ചെത്തി. പൊതുവെ അന്തർമുഖനായ ഡ്രോഗ്ബ നാട്ടിലെ കാർ പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഫുട്ബോൾ കളിച്ചു പഠിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി എന്നത് നേടാൻ അക്കൗണ്ടൻസി പഠിക്കാൻ ചേർന്നു. എങ്കിലും ശ്രദ്ധ മുഴുവൻ ഫുട്ബോളിലായിരുന്നു. ഫ്രാൻസിലെ ചെറുകിട ക്ലബ്ബുകളിൽ കൂടി കളിച്ചു വളർന്ന അദ്ദേഹം 1998 ഫ്രഞ്ച് ക്ലബ്ബായ ലെമാൻസിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോൾ അരങ്ങേറ്റം കുറിച്ചത്. പരിക്കുകളും മോശം കളിയും കാരണം തുടക്കത്തിൽ ഏറെ പയക്കേണ്ടി വന്ന താരം കൂടിയാണ് ഡ്രോഗ്ബ. പക്ഷേ കഠിനാധ്വാനം എന്നത് നിസ്സാര കാര്യമല്ല. അതിലൂടെ തിരിച്ചു വന്ന ഡ്രോഗ്ബ 2004 ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസിയെ ഒഴിവാക്കാൻ പറ്റാത്ത താരമായി മാറിയത്. ചെൽസിക്ക് വേണ്ടി 164 ഗോളുകൾ നേടിയ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന വിദേശ താരമായി മാറി. 2006 ഐവറി കോസ്റ്റിന് ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിക്കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ഡ്രോഗ്ബയെ ദേശീയ ഹീറോ ആയി മാറി. മാത്രമല്ല 2002 ഐവറി കോസ്റ്റിൽ നിലനിന്നു വന്നിരുന്ന ആഭ്യന്തര കലാപം ഡ്രോഗ്ബയുടെ അഭ്യർത്ഥന കാരണം വെടിനിർത്തലിന് കാരണമായി. തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വികസനത്തിനായി ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി 2007 ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയോഗിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്ന് ഡ്രോഗ്ബയെ നോക്കിയാൽ മതി. 2009 പെപ്സിയുമായി ഉണ്ടാക്കിയ പരസ്യ കരാറിൽ നിന്ന് ലഭിച്ച 30 ലക്ഷം പൗണ്ടും അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ സാധാരണക്കാർക്കായി ആശുപത്രി പണിയാൻ വിനിയോഗിച്ചു. തൻ്റെ തുടക്കകാലത്ത് അംഗമായിരുന്ന ലെവലോയിസ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സാമ്പത്തിക ക്ലേശം അനുഭവിച്ചപ്പോൾ സ്റ്റേഡിയം പണിയാനുള്ള ധനസഹായം നൽകിയത് ഡ്രോഗ്ബയായിരുന്നു. ഇന്ന് ആ സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 2014 എബോളോ വൈറസിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകിയത് ഡ്രോഗ്ബ തന്നെ ആയിരുന്നു. 2010 ലോകത്തിലെ സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഡ്രോഗ്ബയെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തു. തൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ നിരവധി കർമ്മ പദ്ധതികൾ സജീവമാണ്. ഐവറി കോസ്റ്റിലെ ജനങ്ങളുടെ പ്രാഥമിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഡ്രോഗ്ബ.